ഈ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമുക്കെങ്ങനെ ഷെയറുകൾ വാങ്ങുവാനും വിൽക്കുവാനും ഇപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും ഞാൻ അത് വെച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഷെയറുകൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഫണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം താഴെ അറ്റത്ത് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും താഴെ അറ്റത്ത് കുറേ ടാബിൾ കാണാൻ പറ്റും വാച്ച് ലിസ്റ്റ് പോർട്ട്ഫോളിയോ ഓർഡേഴ്സ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഏരിയ കാണാൻ പറ്റും അവിടെ കൂടി തന്നെയാണ് നമ്മൾ ഫണ്ട്സ് എന്ന് പറയുന്ന ഫണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ പറയുന്ന അക്കൗണ്ടിലെ ലഡ്ജർ എമൗണ്ട് പതിനൊന്നര അറുപത്തേഴ് പൈസയാണ് ഈ പൈസയാണ് ഇതിൽ ബാലൻസ് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ അറ്റത്തായിട്ട് ആട് ഫണ്ട്സ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ആഡ് ഫ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര രൂപയാണ് ആഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ സപ്പോസ് ഒരു അയ്യായിരം രൂപ എന്ന് നമ്മൾ കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മുടേത് തന്നെ കയ്യിലുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മുടേതന്നെ കയ്യിലുള്ള ഗൂഗിൾ പേയോ ഫോൺ പേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികളിൽ കൂടെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയൊക്കെ നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുന്ന രീതി എല്ലാവരും ഗൂഗിൾ പേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മളിവിടെ തന്നെ ഗൂഗിൾ പേയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നേരെ ഈ പറയുന്ന വിൻഡോ ഗൂഗിൾ പേയിലേക്ക് പോകുന്നതാണ് അവിടെ നമ്മൾ ഗൂഗിൾ പേ ഐ ഡി അടിച്ചു കൊടുത്ത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരിക്കും ഇപ്പോൾ ഗൂഗിൾ പേയിലേക്ക് പോയി നമ്മൾ ആ ഒരു ഫണ്ട് അവിടുന്ന് തന്നെ ഗൂഗിൾ പേയുടെ വിൻഡോയിൽ തന്നെ ഇങ്ങനെ തെളിഞ്ഞു വരും നമ്മൾ പ്രൊസീ ടു പേ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഗൂഗിൾ പേയുടെ പിൻ പിന്നടിക്കുക ഞാനിപ്പം പേ ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചാണ് അപ്പോൾ ഞാനിവിടെ എക്സിറ്റ് ചെയ്യുന്നു എക്സിറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വരുന്നു ഗൂഗിൾ പേയുടെ ചിലപ്പോൾ സ്ക്രീൻ ഓപ്പൺ ആയപ്പോൾ അത് ഒന്നും കുറച്ച് ഇരുട്ടായിട്ട് നിങ്ങൾക്ക് കണ്ടേക്കാം അത് സെക്യൂരിറ്റി പർപ്പസിനായിട്ട് ഗൂഗിൾ പേ തന്നെ മറിക്കുന്നതാണ് അപ്പോൾ ഫണ്ട്സ് നമ്മൾ ആഡ് ചെയ്തു ഇനി എല്ലാവർക്കും ഉള്ളൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റുമോ അത് ഇതിലെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഏറ്റവും തുടക്കക്കാർ ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ലാത്ത തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ താഴെ ഫണ്ട് സെക്ഷനിൽ വീണ്ടും കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണാം ആട് ഫണ്ട്സിൻ്റെ സൈഡിൽ വിഡ്രോ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി കാണാം അവിടെ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ ബാലൻസ് ഈ അക്കൗണ്ടിൽ പതിനൊന്ന് രൂപയേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ പതിനൊന്ന് എന്ന് പറയുന്ന എമൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിഡ്രോ ഫണ്ട്സ് എന്നുള്ള ഈ ടാബ് ഏറ്റവും താഴെ ഹൈലൈറ്റ് ആയി കാണിക്കും അവിടെ എന്ന് ക്രെഡിറ്റ് ആകുമെന്നുള്ളൊരു ടൈമിംഗ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര മണി അത് നിങ്ങൾക്ക് കാണാൻ പറ്റും പത്ത് മണി മൂന്ന് സെപ്റ്റംബറിന് മുമ്പ് പത്ത് മണിക്ക് മുമ്പായിട്ട് ക്രെഡിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ഈസിയർ ആയിട്ട് മൂന്ന് സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസമാണ് അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് എത്തും അപ്പോൾ സപ്പോസ് നമ്മൾ എമൗണ്ട് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറുകൾ വാങ്ങിക്കുകയാണ് അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ ഏതെങ്കിലും ഏത് ഷെയർ വേണേലും നമുക്ക് മേടിക്കാമെങ്കിലും ഞാനൊരു ഉദാഹരണത്തിനായിട്ട് സിപ്ല എന്ന് പറഞ്ഞ ട്രേഡ് ഷെയർ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ സിപ്ലയുടെ കോഡ് നമ്മൾ അടിക്കുന്നു സി ഐ പി എൽ എ സിപ്ല എന്ന് അടിച്ചുകൊടുത്തപ്പോഴത്തേക്ക് സിപ്ല എന്ന് പറയുന്ന താഴെ കുറേ സിപ്ല കാണിക്കുന്നുണ്ട് ഈ താഴെ കാണിക്കുന്ന മുപ്പത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഒക്ടോബർ എന്നുള്ളതൊക്കെ ഫ്യൂച്ചേഴ്സിലാണ് വരുന്നത് അതുകൊണ്ടുതന്നെ തുടക്കത്തിലുള്ള ഒരു എക്വിറ്റി സെക്ഷൻ ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് സിപ്ല എന്നൊരു ഓപ്ഷൻ സോറി ഒരു ട്രേ ഷെയറിൻ്റെ അവിടെ കാണിക്കുന്നുണ്ട് നമ്മളത് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ സിപ്ല എൻ എസ് സി ഉണ്ട് ബി എസ് സി ഉണ്ട് ക്യാഷ് സെഗ്മെൻറ്റിൽ കാണിക്കുന്നതാണ് സിപ്ല എൻ എസ് സി ബി എസ് സി എന്ന് പറയുന്നത് നമ്മളതിൽ എൻ എസ് സിയിലോ ബി എസ് സിയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ എൻ എസ് സി സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഈ വാച്ച് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഷെയർ ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വാച്ച് ലിസ്റ്റിലേക്ക് അപ്പോൾ സിപ്ല വന്നു അപ്പം നമ്മൾ ഇൻഫോസിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഷെയർ ആഡ് ചെയ്യണം ഇൻഫോസിൻ്റെ പേര് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇൻഫോസിസ് നമ്മൾ അടിക്കുന്ന ഇൻഫോസിസ് അടിച്ചു നോക്കി ഇൻഫോസിസ് എന്ന് അടിച്ചു നോക്കിയപ്പോൾ നമുക്ക് കിട്ടുന്നില്ല ഇവിടെ ഇൻഫി എന്ന് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇൻഫി എന്ന് പറയുന്നതാണ് ഇൻഫോസിൻ്റെ ട്രേഡിൻ്റെ അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഇൻഫി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് കൺഫേം ചെയ്യണമെങ്കിൽ നേരെ വന്ന് ഗൂഗിളിലേക്ക് വന്നാൽ മതി ഗൂഗിളിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇൻഫോസിസ് ഷെയർ എന്ന് ഗൂഗിളിൽ തന്നെ ഷെയർ വാല്യൂവിനാവും എന്ന് അല്ലെങ്കിൽ ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി അന്നേരം തന്നെ നമുക്ക് ഇൻഫോസിസിൻ്റെ പേരിന് തൊട്ട് താഴെ കാണാം എൻ എസ് സി ഇൻഫി എന്ന് കാണിക്കുന്നതാണ് ഗൂഗിളിൽ തന്നെ ഈ ഇൻഫി എന്ന് പറയുന്നതാണ് ഇൻഫോസിൻ്റെ ഷോർട്ട് ഫോം ആണ് അത് നമ്മൾ അവിടെ വാച്ചിൽ സ്റ്റാർഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ തന്നെ കാണിക്കുക ഗ്രാഫ് കാണിക്കുന്നുണ്ടോ വൺ ഡേയിൽ എവിടെ തുടങ്ങിയെന്നുള്ളത് എത്ര മണിക്കാണ് ഒമ്പതേ കാലിന് ഓപ്പൺ ആയത് ആയിരത്തി അറുന്നൂറ്റി എൺപത് അവിടെ നേരെ വന്ന ഏകദേശം പന്ത്രണ്ട് മണിയായത്തോളം ആയപ്പോഴത്തേക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലില് ഏറ്റവും താഴെ വന്നു പിന്നെ ക്ലോസ് ചെയ്യാൻ നേരത്തേക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് പോയി അപ്പോൾ അവിടെയാണ് ഇൻഫോസിസ് ക്ലോസ് ചെയ്തത് അതേപോലെ അഞ്ച് ദിവസം കൊണ്ട് എന്താണ് സംഭവിച്ചത് ഇൻഫോസിന് ഇരുപത്തെട്ട് രൂപ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു മാസം കൊണ്ട് മുപ്പത് രൂപ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് കോഡ് ഇൻഫോസിസ് എന്നുള്ള കോഡ് കണ്ടുപിടിക്കാനും അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇൻഫിന്ന് കണ്ടുപിടിച്ചു നേരെ ഏഞ്ചൽ ആപ്ലിക്കേഷനിലേക്ക് വരെ ഏഞ്ചൽ ഏഞ്ചൽ വണ്ണിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ട്രേഡ് വാങ്ങിക്കുക ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് വരുന്നു നമ്മൾ അവിടെ ഇൻഫി എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇൻഫിയെ കണ്ടു നമ്മൾ ഇൻഫിയിൽ ക്യാഷ് സെക്മെൻറ്റ് എൻ എസ് സി മാത്രമേ കാണിക്കുന്നുള്ളൂ ഇൻഫി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇൻഫി ഉണ്ടായിരുന്നു സിപ്ലേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി ഈ പറയുന്ന ഓർഡറുകൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ലഡ്ജിൽ ബാലൻസിൽ എന്തിനും ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇൻഫിയൽ ഇവിടെ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നതാണ് എമൗണ്ട് എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രൂപ എന്നാണ് മുകളിൽ കാണിക്കുന്നത് അതിനർത്ഥം ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് അതായത് ഇന്ന് മൂന്നരയ്ക്ക് ക്ലോസ് ആവുമ്പോൾ ഇൻഫോസിൻ്റെ വാല്യൂ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയായിരുന്നു എന്നിട്ട് അതിൻ്റെ താഴെ കാണിക്കുന്നു പ്ലസ് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്നിട്ട് ബ്രാക്കറ്റിൽ പ്ലസ് പോയിൻ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റെന്നും കാണിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസിനേക്കാൾ ഇന്ന് പതിനൊന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസ ഈ ഷെയറിന് വാല്യൂ കൂടിയിട്ടുണ്ട് അതേപോലെ അത് പോയിൻ്റ് ആറ് എട്ട് ശതമാനമാണ് എന്നും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കാണിക്കുന്നടുത്ത് തൊട്ട് താഴെയായിട്ട് ബിഡ് ക്വാണ്ടിറ്റി ബിഡ്ഡ് പ്രൈസൊക്കെ അത് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഏറ്റവും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് മൂന്നേ അഞ്ച് രൂപ ഓ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഈ ഷെയർ ഓപ്പൺ ആയപ്പോഴത്തേക്ക് ആ പ്രൈസിനാണ് ഓപ്പൺ ആയത് അതേപോലെ താഴെ ഹൈ കാണിക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വരെ പോയി അപ്പം ലോ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ആറഞ്ച് രൂപ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് വരെ പോയി പിന്നെ വരുന്നത് എന്താണ് ഇത് അവിടെ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് വരുന്നത് ഇങ്ങനെ അടുത്ത വിൻഡോയിലേക്ക് വരുന്നത് പിന്നെ ഇനി കാണിക്കുന്ന ക്ലോസിംഗ് പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എഴുപത്തിയഞ്ച് പൈസ കഴിഞ്ഞ ക്ലോസിങ് കഴിഞ്ഞ ഡെയിലി ക്ലോസിങ് അവിടെ നിന്നാണ് നമ്മൾ പതിനൊന്ന് രൂപ കൂടി എന്ന് നമ്മൾ പറയുന്ന ഒരു എമൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചാർട്ടുകളൊക്കെ ഉണ്ട് ഈ ചാർട്ടൊക്കെ വേണമെങ്കിൽ പരിശോധിക്കാം ഞാൻ തുടക്കക്കാർക്കാണ്ട് ഇപ്പോൾ അതൊന്നും പറയുന്നില്ല നേരെ നമ്മൾ ബൈയിലേക്ക് കടക്കാം ഇൻഫോസിൻ്റെ ബൈ വിൻഡോയിലേക്ക് വന്നു ഇവിടെ ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കുക ഒരു ഒന്ന് ഇപ്പോൾ കാണാൻ സാധിക്കും ഡെലിവറി ഉണ്ട് മാർജിൻ ഉണ്ട് ഇൻട്രാഡേ ഉണ്ട് ഇതിൽ എന്താണ് ഇതിൽ ഓരോന്നും ഞാൻ പറയാം ഡെയിലി ആദ്യം ഞാൻ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പത്ത് ക്വാണ്ടിറ്റി ഞാൻ സെലക്ട് ചെയ്തു പത്ത് ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ പോവുകയാണ് ജസ്റ്റ് സെലക്ട് ചെയ്തു പത്ത് ക്വാണ്ടിറ്റി ഞാൻ സെലക്ട് ചെയ്തു അപ്പോഴത്തേക്ക് പ്രൈസ് ആയിരത്തി രൂപ ആണ് ഒരു ഷെയറിൻ്റെ വില ടോട്ടൽ വാല്യൂ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ബൈയുടെ ബയുടെ ടാബിന് ലെഫ്റ്റ് സൈഡിലായിട്ട് പതിനാറായിരത്തി രൂപ കാണാൻ സാധിക്കും ഇതിലെ ലിമിറ്റ് പ്രൈസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇപ്പുറത്ത് മാർക്കറ്റും ഉണ്ട് ലിമിറ്റും ഉണ്ട് ഈ ലിമിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആയിരത്തി അറുനൂറ്റി എൺപത്തൊമ്പത് രൂപ പത്ത് പൈസ ആവാതെ ഈ ഷെയർ നമുക്ക് വാങ്ങാൻ അതായത് ആയിരത്തി അറുനൂറ്റി എൺപത്തൊമ്പത് രൂപ പത്ത് പൈസക്ക് ആരെങ്കിലും ഈ ഷെയർ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽക്കുന്ന ആൾ ഏത് രൂപ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വിൽക്കുന്ന ആൾ കൊടുക്കുന്ന പ്രൈസ് ഏതാണോ നമ്മൾ പത്ത് രൂപയ്ക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു പത്തര രൂപയ്ക്കാണ് ഞാൻ കൊടുത്തേക്കാന്ന് പറയുന്ന പോലെ അയാളുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഓർഡർ ബൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓർഡർ അലോട്ട് ചെയ്ത് കിട്ടും അതിനെയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ താഴെ ഡെലിവറിന്ന് കാണാം ഡെലിവറി എന്ന് വെച്ചാൽ ഇന്ന് മേടിക്കുന്ന സ്റ്റോക്ക് സ്റ്റോക്ക് നമ്മൾ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള നാളത്തേക്ക് അത്ര ഹോൾഡ് ചെയ്യുന്നതിനാണ് ഡെലിവറി എന്ന് പറയുന്നത് നാളെ വിൽക്കാനാണെങ്കിൽ പോലും നമ്മൾ ഡെലിവറിയിൽ സ്റ്റോക്ക് എടുക്കണം പക്ഷേ നമ്മൾ ഇന്ന് ഡെലിവറിയിൽ എടുക്കുന്ന സ്റ്റോക്ക് നമ്മൾ ഇന്ന് തന്നെ വിറ്റാൽ അത് ഇൻട്രാഡേ ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഇനി ഇൻട്രാഡേ എന്താന്ന് നോക്കാം നമുക്ക് ഇന്ന് വിൽക്കുന്ന സ്റ്റോക്കുകൾ ഇന്ന് തന്നെ സോറി ഇന്ന് വാങ്ങിക്കുന്ന സ്റ്റോക്കുകൾ ഇന്ന് തന്നെ വിൽക്കാം അതേപോലെ ആദ്യം തന്നെ നമുക്ക് സ്റ്റോക്ക് വിൽക്കുകയും ചെയ്യാം ഇൻട്രാഡേയിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് പ്രൈസെന്ന് വിചാരിക്കുക ഈ പ്രൈസിന് വേണമെങ്കിൽ നമുക്ക് ആദ്യം സെൽ ഓർഡർ വേണമെങ്കിലും കൊടുക്കാം നമ്മൾ ഈ സ്ക്രിപ്റ്റ് തുടങ്ങിയപ്പോൾ സെല്ലും ബൈയും കണ്ടായിരുന്നില്ല നമുക്ക് ഇൻട്രാഡേയിൽ വേണമെങ്കിൽ ബൈ ചെയ്യാതെ ആദ്യം വേണമെങ്കിൽ സെല്ലും ചെയ്യാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ താഴ്ന്ന പ്രൈസിന് നമ്മൾ ആ ദിവസം തന്നെ ഇത് വാങ്ങിയാവണം വാങ്ങാതിരിക്കരുത് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് അന്ന് തന്നെ നമ്മൾ മേടിക്കണം നഷ്ടം വന്നാലും ലാഭം വന്നാലും നമ്മൾ ഈ ട്രേഡ് അന്ന് ക്ലോസ് ചെയ്തിരിക്കണം ഇൻട്രാഡേ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഒമ്പതേ കാലിന് തുടങ്ങി അല്ല ഉള്ളിൽ തീർന്നിരിക്കണം അതിന് ഇൻട്രാഡേ എന്ന് എന്നുദ്ദേശിക്കുന്നത് പിന്നെ ഒരേ കാണാം മാർജിൻ എന്ന് കാണാവുന്ന ഒരു ട്രേഡ് കാണാം ഈ മാർജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷെയർ മേടിച്ചു നമ്മൾക്ക് ഫോർ ടൈംസ് വരെ നമ്മുടെ ഷെയർ ഓൾറെഡി നമ്മളൊരു ഒരു പത്തോ ഒൻപതിനായിരം രൂപയുടെ അല്ലെ പതിനായിരം രൂപയുടെ ഷെയർ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മറ്റു ഷെയറുകൾ മേടിക്കാൻ പറ്റും അതിനെ പണയം വെച്ചുകൊണ്ട് ഏഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പൈസയുടെ ഒരു എയ്റ്റി പെർസെൻ്റ് അതായത് പതിനായിരം രൂപയുടെ ഷെയർ നമ്മൾ പണയം വെച്ച് കഴിഞ്ഞാൽ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എണ്ണായിരം രൂപയുടെ ഷെയർ നമുക്ക് മേടിക്കാൻ പറ്റും ആ എണ്ണായിരം രൂപയുടെ ഷെയർ മേടിക്കുമ്പോൾ ഈ എണ്ണായിരം രൂപയ്ക്ക് നമ്മൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിന് പതിനെട്ട് ശതമാനം ഇയർലി നിരക്കിൽ നമ്മൾ പലിശ കൊടുക്കണം ആ ആദ്യത്തെ രണ്ട് ദിവസത്തേക്കാണെങ്കിൽ പലിശ ഒന്നുമില്ല അവർ സൗജന്യമായിട്ട് തന്നെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ തരും അതാണ് ഈ മാർജിൻ എന്ന് പറയുന്ന സെക്ഷൻ പിന്നീട് ഡെലിവറി അറിയാമല്ലോ ഇന്ന് മേടിക്കുന്ന ഷെയർ എന്നും വേണം നമ്മൾ ഇഷ്ടമുള്ള ദിവസം വിൽക്കുന്നതിനെയാണ് ഡെലിവറി എന്ന് പറയുന്നത് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബൈ പ്ലേസ് ചെയ്യുന്നത് ബൈ ഓർഡർ എന്ന് പറയുന്ന പ്ലേസ് ചെയ്യുന്നത് കൺഫേം ബൈ എന്ന് കൊടുത്തു ഇപ്പോൾ താഴെ അറ്റത്ത് കാണിക്കുന്നുണ്ട് എക്വിറ്റി മാർക്കറ്റ് ഈസ് ക്ലോസ്ഡ് ഓർഡർ വിൽ ബി ഓർഡർ വിൽ ബി പ്ലേസ്ഡ് വൺസ് ഓഫ് ദ മാർക്കറ്റ് ഈസ് ക്ലോസ്ഡ് ഓപ്പൺ ഉണ്ടെന്ന് ഞാൻ എസ് കൊടുത്തു ഇപ്പോൾ ഓർഡർ റിജക്റ്റഡ് എന്ന് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫണ്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് റിജക്റ്റഡ് എന്ന് കാണിക്കുന്നത് ഫണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഓർഡർ പ്ലേസ് ആയേ ഇപ്പൊ നമ്മൾ ഈ ഓർഡർ എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് പോകണമെങ്കിൽ ഈ പെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞ സെക്ഷനിലാണ് പോകേണ്ടത് ഓർഡേഴ്സ് താഴെ അറ്റത്ത് പെൻഡിങ് ഓർഡേഴ്സ് എന്നുണ്ട് പെൻഡിങ് ഓർഡേഴ്സ് നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചേനെ ഇപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് മാർക്കറ്റ് ടൈമും കൂടി അല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ ഓർഡർ കാണിക്കുന്നില്ല ദാറ്റ് മീൻസ് ആ ഓർഡർ റിജക്റ്റഡ് ആണ് അല്ലെങ്കിൽ എക്സിക്യൂട്ട് എക്സിക്യൂട്ടായെന്ന് വെച്ചാൽ നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടി എക്സിക്യൂട്ടീവ് ഇപ്പോൾ റിജക്റ്റ് ചെയ്തു പൈസ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് റിജക്ട് ചെയ്തു അങ്ങനെ റിജക്റ്റഡും അതേപോലെ നമ്മൾ വാങ്ങിയ ഓർഡറുകൾ കാണണമെങ്കിൽ താഴെ അറ്റത്ത് എക്സിക്യൂട്ടഡോ റിജക്റ്റഡ് എന്ന് പറഞ്ഞ് കാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റിജക്റ്റഡ് ആണോ എക്സിക്യൂട്ടഡ് ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഞാൻ ബാക്ക് അടിക്കുന്നു പിന്നെ നമ്മളൊരു ഷെയർ ഒരു ദിവസം വാങ്ങി ഇന്ന് മേടിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും നമുക്ക് ഷെയർ കാണാൻ പറ്റുക ഇന്നത്തെ ദിവസം നമ്മൾ അടുത്ത ദിവസം തൊട്ട് ഇത് പോർട്ട്ഫോളിയോ എന്നൊരു സെക്ഷനിലേക്ക് മാറും ഞാൻ ആ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ സെക്ഷൻ കാണിക്കുക ഇപ്പം ഇതിനകത്തിൽ ഇത് ഒരു ട്രയൽ ട്രേഡ് ഒരാൾ പഠിക്കാൻ വേണ്ടി എടുത്തതാണ് അയാളിപ്പം അടുത്ത ട്രേഡ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് പോർട്ട്ഫോളിയോ വാല്യൂ അപ്പോൾ അയാൾ മേടിച്ചിരിക്കുന്ന ഈ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ മൂന്ന് എത്ര ഷെയറുകളാണ് ഏകദേശം രണ്ട് ഷെയറുകളാണെന്ന് തോന്നുന്നു വാങ്ങിയിരിക്കുന്നത് ആ നാൽപ്പത്തിനാല് എനിക്ക് തോന്നുന്നത് ആ രണ്ട് 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 ഷെയറുകൾ കാരണം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് രണ്ടെന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ കറണ്ട് വാല്യൂ എൺപത്തൊമ്പത് രൂപയാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് നാൽപ്പത്തി നാല് ഇനിയിപ്പം വേൾഡ് കറണ്ട് പോർട്ട്ഫോളിയോ വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു പ്രോഫിറ്റ് വാല്യൂ എത്രയാണെന്നാണ് എൺപത്തൊമ്പത് രൂപയാണ് പോർട്ട്ഫോളിയോയുടെ വാല്യൂ അതായത് ഈ ഷെയറിൻ്റെ വാല്യൂ ഇനി നോക്കാം ഇത് എത്ര രൂപയ്ക്കാണ് മേടിച്ചതെന്ന് നോക്കാം അവിടെ നോക്കി ക്വാണ്ടിറ്റി രണ്ട് അതേപോലെ ഇൻവെസ്റ്റ്മെൻറ് വാല്യൂ എൺപത്താറ് ആവറേജ് പ്രൈസ് നാൽപ്പത്തി മൂന്ന് പതിനഞ്ച് അതായത് ഇദ്ദേഹം നാൽപ്പത്തി മൂന്ന് രൂപ പതിനഞ്ച് പൈസയ്ക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഷെയർ വാങ്ങിയിട്ടുള്ളത് ഇതിന് നാൽപ്പത്തിനാല് രൂപ തൊണ്ണൂറ് പൈസ ആയിട്ടുണ്ട് ഏകദേശം ഒരു രൂപ കൂടെ കൂടിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം വാങ്ങിയത് വെറും രണ്ട് ഷെയറുകളാണ് രണ്ട് ഷെയർ വാങ്ങിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ടുള്ള വെറും മൂന്ന് രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ വാല്യൂ കൂടിയത് എൺപത്താറിൽ നിന്ന് എൺപത്തി ഒൻപത് വരെയായി അതേസമയം ഇത് ഒരു ഇരുന്നൂറോ അല്ലെങ്കിൽ ആയിരമോ രണ്ടായിരമോ ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ ലെവലെന്ന് പറഞ്ഞ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയോടെ അടുപ്പിച്ച് പോയേ രണ്ടായിരം ഷെയർ ആയിരുന്നു വാങ്ങിച്ചിരുന്നെങ്കിൽ അങ്ങനെയാണ് ഷെയറുകൾ കൂടുതൽ വാങ്ങും തോറും നമ്മുടെ പ്രോഫിറ്റും കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ വന്നേ ഇനി ഇവിടുന്ന് നമ്മൾ ഇന്ന് മേടിച്ചൊരു ഷെയർ സെല്ല് ചെയ്യണേ ഇത് ഇവിടെ സെല്ല് കൊടുത്താൽ മതി സെല്ല് കൊടുക്കുന്നു നമ്മൾ ക്വാണ്ടിറ്റി അടിക്കുന്നത് എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ഇതിൽ രണ്ടായിരം എണ്ണം ഉണ്ട് നമ്മൾ അഞ്ഞൂറേ വിൽക്കുന്നുള്ളൂ ഇവിടെ അഞ്ഞൂറ് അടിച്ചാൽ മതി എന്നിട്ട് പ്രൈസ് കൊടുക്കുന്നു ഡെലിവറിയിലാണ് സെല്ല് ചെയ്യുന്നത് ഡെലിവറി സെല്ല് ചെയ്യുന്നത് ഇപ്പോൾ ബി ടി എസ് ടി ബൈ ടുഡേ സെൽ ടു ടുമാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ ഇന്ന് മേടിച്ച് നാളെ തന്നെ വിൽക്കുകയാണെങ്കിൽ അത് മാർജിനിലിട്ട് വേണം സെല്ല് ചെയ്യാൻ അതൊരു പലിശയൊന്നും ഈടാക്കത്തില്ല നമ്മൾ ഇന്ന് മേടിച്ചിട്ട് നാളെ വിൽക്കുകയാണെങ്കിൽ നാളെ നമുക്ക് വിൽക്കാൻ നേരം ഡെലിവറിയിൽ എടുത്ത സ്റ്റോക്ക് ആണെങ്കിലും സെല് ചെയ്യാൻ നേരം ഇട്ട് സെല്ലാക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇരുപത് ശതമാനം അപ്ഫ്രണ്ട് മാർജിൻ ഇതിനകത്തിൽ കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല അത് സെബിയുടെ ബി യുടെ റൂളാണ് അപ്പോൾ നമ്മൾ ബാക്കടിച്ചു ഇവിടുന്ന് ആണ് നമ്മൾ സെല്ല് കൊടുക്കുന്നത് സെല്ല് കൊടുത്ത് ഓർഡർ സെക്ഷന് വരുമ്പോഴത്തേക്ക് ഇവിടെ പൊസിഷൻസിലാണ് ചിലപ്പോൾ സെല്ല് കൊടുക്കുന്ന അതേ ദിവസം ഇത് കാണിക്കും ഇത് ഈ ഷെയർ ഇവിടെ സെല്ല് മൈനസെന്നും പറഞ്ഞ് കാണിക്കുക എന്നേരിച്ചിട്ട് ആരും വന്ന് പിന്നെ ഇതിനെ ബൈ ചെയ്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒന്നും ശ്രമിക്കരുത് അത് സെല്ലായത് കൊണ്ടാണ് പിന്നെ ഡബിൾ ട്രേഡ് ആയിട്ട് അവിടെ പോകും പിന്നെ ഫണ്ട്സിന്റെ സെക്ഷൻ കണ്ടു പോർട്ട്ഫോളിയോ കണ്ടു വാച്ച് ലിസ്റ്റ് കണ്ട് ഈ വാച്ച് ലിസ്റ്റിൽ നമുക്ക് ഇനിയും ഷെയറുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇതാണ് ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഇതും കാണാൻ സാധിക്കും നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള പ്രൊ പോർഷനൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല അപ്പം ഫണ്ട്സ് ഫണ്ട്സ് ആഡ് ചെയ്തു ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പോർട്ട്ഫോളിയോയിൽ നോക്കുന്നു അതെടുക്കുന്നു നമ്മളിവിടെ സെല്ല് സെൽ ബട്ടൺ ഉണ്ട് സെല്ല് കൊടുക്കുന്നു ഇതെല്ലാം എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ എൻ്റെ ആണ് അടുത്ത വീഡിയോ ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ വീഡിയോസുമായിട്ട് പിന്നീട് വരാം അപ്പോൾ തുടക്കക്കാര് ഫസ്റ്റിൽ ട്രേഡൊക്കെ എടുത്ത് പഠിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് കുറേ പോർട്ട്ഫോളിയോയിൽ നല്ല വാല്യൂസ് ഓഫ് ഷെയർ ഉണ്ട് പ്ലഡ്ജ് ഹോൾഡിംഗ് ഉണ്ട് ഇവിടെ പ്ലഡ്ജ് ചെയ്യാം അപ്പം എനിക്ക് അതാണ്ടോ ഇവിടെ എൺപത്താ എൺപത്തൊമ്പത് രൂപയുടെ ഷെയർ ഉണ്ട് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് രൂപ അമ്പത്തി മൂന്ന് ഉണ്ട് അപ്പോൾ ഞാൻ ഇൻക്രീസ് മാർജിന് വേണ്ടി പ്ലഡ്ജ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇൻക്രീസ് മാർജിൻ കൊടുത്ത് അപ്പോൾ സി ഡി എസ്സിൽ നിന്ന് ഒരു ഒ ടി പി നമുക്ക് വരും അത് അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ എഴുപത്തി രൂപയും കൂടെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും അതിന് നമ്മൾ പലിശ ഒന്നും അന്നേരം കൊടുക്കണ്ട നമ്മളെന്നാണോ ഈ മാർജിൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നത് അന്ന് മാത്രം പതിനെട്ട് ശതമാനം പലിശയുള്ള ഏഞ്ചൽ ബ്രോക്കിങ്ങിന് കൊടുക്കാൽ മതി അല്ലാത്തടത്തോളം നമ്മുടെ കൈയിരിക്കുന്ന ഫണ്ട് വെച്ച് ട്രേഡ് ചെയ്യുന്നതിനൊന്നും പൈസ ഒന്നും ഇല്ല അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും തുടക്കക്കാർക്കിത് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഷെയർ ആഡിയുന്നത് ഇവിടെ ഏത് ഷെയറും ആഡിയാം ഷെയറിൻ്റെ വാല്യൂ അങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയി അതിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ കോഡ് കിട്ടും കോഡ് കൊണ്ടൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക അങ്ങനെ തുടങ്ങുക അപ്പം എല്ലാവർക്കും നന്ദി